ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൽ പി യു പി 60 ഡേയ്സ് ചലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കെമിസ്ട്രിയുടെ ഭാഗത്ത് പഠിക്കാനുള്ളത് ആസിഡുകളും ബേസുകളും ലവണങ്ങളുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളും നമുക്ക് പഠിച്ചെടുക്കാം. ആദ്യത്തെ ചോദ്യം, ആസിഡുകളുടെ പൊതുഘടകം ഏതാണ്? ആസിഡുകളുടെ പൊതുഘടകം ഹൈഡ്രജനാണ്. ആസിഡുകളിൽ പൊതുവായി കാണപ്പെടുന്നത് ഹൈഡ്രജനാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ജലത്തിൽ ലയിച്ച് ഹൈഡ്രോണിയം അയോൺ നൽകുന്നവയാണ് ആസിഡുകൾ. ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. H3O+ അയോണാണ് ഹൈഡ്രോണിയം എന്ന് പറയുന്നത്. ജലീയ ലായനിയിൽ ഹൈഡ്രോണിയം അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിക്കുമ്പോൾ ആസിഡുകൾ ഉണ്ടാകുന്നു. അലോഹ ഓക്സൈഡുകൾ ജലത്തിൽ ലയിച്ചാൽ ആസിഡുകൾ ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം ഏതാണ്? വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്, V2O5 ആണ് ഉത്തരം. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം V2O5 അല്ലെങ്കിൽ വനേഡിയം പെൻറ്റോക്സൈഡ്. അടുത്തത്, ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? ഒലിയം എന്നത് ഏത് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ്? സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഗാഢത കൂടിയ രൂപമാണ് ഒലിയം. സൾഫ്യൂരിക് ആസിഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് എന്തിനാണ്? സൾഫ്യൂരിക് ആസിഡ് ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് രാസവളം നിർമ്മിക്കാനാണ്. രാസവളം നിർമ്മിക്കാനാണ് സൾഫ്യൂരിക് ആസിഡ് കൂടുതലായി ഉപയോഗിക്കുന്നത്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി എന്ത് നിർമ്മിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സമ്പർക്ക പ്രക്രിയ വഴി നിർമ്മിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സമ്പർക്ക പ്രക്രിയ വഴിയാണ് വ്യാവസായികമായി സൾഫ്യൂരിക് ആസിഡ് നിർമ്മിക്കുന്നത്. രാസവസ്തുക്കളുടെ രാജാവ് അല്ലെങ്കിൽ കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. രാസവസ്തുക്കളുടെ രാജാവ്, കിങ് ഓഫ് കെമിക്കൽസ് എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും സൾഫ്യൂരിക് ആസിഡാണ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങളാണ് സൾഫ്യൂരിക് ആസിഡിന് നിറമില്ല. നിറമില്ലാത്തതാണ് സൾഫ്യൂരിക് ആസിഡ്. വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ്. വിസ്കോസിറ്റി കൂടുതലാണ്. തീവ്രനാശക സ്വഭാവമാണ്. ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ജലത്തിൽ ലയിക്കുന്നു. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഭൗതിക ഗുണങ്ങളാണ് നിറമില്ല, വിസ്കോസിറ്റി താരതമ്യേന കൂടുതലാണ്, തീവ്രനാശക സ്വഭാവമാണ്, ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലാണ്, ജലത്തിൽ ലയിക്കുന്നു. സൾഫ്യൂരിക് ആസിഡിൻ്റെ ഉപയോഗങ്ങളാണ് നിർജ്ജലീകരണത്തിന് ഉപയോഗിക്കാറുണ്ട്, രാസവള നിർമ്മാണത്തിന്, പെട്രോളിയം ശുദ്ധീകരണത്തിനായിട്ട്, പെയിൻറ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, മറ്റ് രാസവസ്തുക്കളുടെ നിർമ്മാണം, ഇതിനെല്ലാം സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാറുണ്ട്. നിർജ്ജലീകരണത്തിനായിട്ടും രാസവള നിർമ്മാണം, പെട്രോളിയം ശുദ്ധീകരണം, പെയിൻറ് നിർമ്മാണം, ഫൈബർ നിർമ്മാണം, സ്ഫോടക വസ്തു നിർമ്മാണം, മറ്റു രാസവസ്തുക്കളുടെ നിർമ്മാണം. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രധാന പങ്കും രാസവളങ്ങൾ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത്. സ്റ്റോറേജ് ബാറ്ററികളിൽ ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. ലെഡ് ആസിഡ് ബാറ്ററികളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് 33.50%. ലെഡ് ആസിഡ് ബാറ്ററികളിലെ സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവ് 33.50%. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡുകൾ സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. ഡൈനാമിറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോൺടാക്ട് പ്രോസസ്സ്. ഇത് ആവിഷ്കരിച്ച വ്യക്തി പെരിഗ്രിൻ ഫിലിപ്സ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള സമ്പർക്ക പ്രക്രിയ ആവിഷ്കരിച്ച വ്യക്തി പെരിഗ്രിൻ ഫിലിപ്സ്. സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. എണ്ണ ശുദ്ധീകരണത്തിനും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡാണ്. എണ്ണ ശുദ്ധീകരിക്കാനായിട്ടും മലിനജല സംസ്കരണത്തിനും ഉപയോഗിക്കുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങളുള്ള ഗ്രഹമാണ് ശുക്രൻ. സൾഫ്യൂരിക് ആസിഡിൻ്റെ മേഘപടലങ്ങൾ കാണപ്പെടുന്ന ഗ്രഹം ശുക്രനാണ്. 100% ശുദ്ധ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡുകളാണ് സൂപ്പർ ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 100% ശുദ്ധ സൾഫ്യൂരിക് ആസിഡിനേക്കാൾ വീര്യമുള്ള ആസിഡുകളാണ് സൂപ്പർ ആസിഡ്. അടുത്ത ചോദ്യം,
പഞ്ചസാരയിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അതിൻ്റെ നിറം കറുപ്പായി മാറുന്നു. ഇത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണത്തെയാണ് കാണിക്കുന്നത്? പഞ്ചസാരയിൽ സൾഫ്യൂരിക് ആസിഡ് ചേർക്കുമ്പോൾ അതിൻ്റെ നിറം കറുപ്പായി മാറുന്നു. ഇത് സൾഫ്യൂരിക് ആസിഡിൻ്റെ ഏത് ഗുണത്തെയാണ് കാണിക്കുന്നത്? നിർജ്ജലീകാരകമാണ്, നിർജ്ജലീകാരക ഗുണത്തെയാണ് കാണിക്കുന്നത്. പഞ്ചസാരയുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് പ്രവർത്തിക്കുന്ന സമയത്ത് പഞ്ചസാരയിലെ ഹൈഡ്രജൻ, ഓക്സിജൻ എന്നീ മൂലകങ്ങളെ ജലത്തിൻ്റെ അതേ അനുപാതത്തിൽ ആഗിരണം ചെയ്യുന്ന പദാർത്ഥമാണ് ഗാഢ സൾഫ്യൂരിക് ആസിഡ്. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ പദാർത്ഥങ്ങളിലെ ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്യുന്ന പ്രക്രിയയെ പറയുന്നതാണ് നിർജ്ജലീകരണം. പദാർത്ഥങ്ങളിൽ രാസപരമായി സംയോജിച്ചിരിക്കുന്ന ജലത്തെ അല്ലെങ്കിൽ അതിലുള്ള ഹൈഡ്രജനെയും ഓക്സിജനെയും ജലത്തിലെ അതേ അനുപാതത്തിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് ആഗിരണം ചെയ്യുന്ന പ്രക്രിയയാണ് നിർജ്ജലീകരണം എന്ന് പറയുന്നത്. ഗാഢ സൾഫ്യൂരിക് ആസിഡ് ശക്തിയേറിയ ഒരു നിർജ്ജലീകാരിയാണ്, ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണ ഗുണം പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങളാണ് കോട്ടൺ തുണിയിൽ ഗാഢ സൾഫ്യൂരിക് ആസിഡ് വീഴ്ത്തുന്നത്. ഗ്ലൂക്കോസിലേക്ക് ഗാഢ സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കുന്നത് കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലുമായി ഗാഢ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രവർത്തനം. ഇതെല്ലാം സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർജ്ജലീകരണ ഗുണം പ്രകടമാക്കുന്ന പ്രവർത്തനങ്ങളാണ്. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്നവ അറിയപ്പെടുന്നത് ഓക്സിഗാരി എന്നാണ്, ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് അറിയപ്പെടുന്നു. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്നവയാണെങ്കിൽ അതിനെ ഓക്സിഗാരി അല്ലെങ്കിൽ ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറയുന്നു. ഓക്സിഡേഷൻ നമ്പർ കൂട്ടുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നവ അറിയപ്പെടുന്നത് നിരോക്സികാരി അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് എന്ന് അറിയപ്പെടുന്നു. ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്ന പ്രവർത്തനങ്ങളാണ് റിഡോക്സ് പ്രവർത്തനങ്ങൾ. വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശം ആഗിരണം ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ശോഷകാരകങ്ങൾ, ഡ്രൈയിങ് ഏജൻ്റ് എന്ന് പറയുന്നത്. ശോഷകാരകങ്ങൾ അല്ലെങ്കിൽ ഡ്രൈയിങ് ഏജൻറ്റ്സ്. ക്ലോറിൻ, സൾഫർ ഡയോക്സൈഡ് തുടങ്ങിയ വാതകങ്ങളുടെ നിർമ്മാണ വേളയിലെ ശോഷകാരകമായി ഉപയോഗിക്കുന്നത്, ഡ്രൈയിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഗാഢ സൾഫ്യൂരിക് ആസിഡാണ്. അടുത്തത്, മുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നാരങ്ങയിൽ കാണപ്പെടുന്ന ആസിഡാണ് സിട്രിക് ആസിഡ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡ് അസറ്റിക് ആസിഡാണ്. നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ്, ഈ മൂന്നിലും കാണപ്പെടുന്ന ആസിഡാണ് ഓക്സാലിക് ആസിഡ്. പുളിയിലും മുന്തിരിയിലും കാണപ്പെടുന്നത് ടാർട്ടാറിക് ആസിഡാണ്. അത് രണ്ടും കറുപ്പ് നിറമാണ്. അപ്പം അത് ടാറിൻ്റെ കളറാണ് എന്ന് കണക്ട് ചെയ്താൽ മതി, ടാർട്ടാറിക് ആസിഡാണ്. ആപ്പിളിൽ കാണപ്പെടുന്നത് മാലിക് ആസിഡാണ്. എണ്ണയിലും കൊഴുപ്പിലുമുള്ളത് സ്റ്റിയറിക് ആസിഡാണ്. പാം ഓയിലിൽ കാണപ്പെടുന്നത് പാൽമാറ്റിക് ആസിഡാണ്. വെറും എണ്ണ കൊഴുപ്പ് എന്നാണെങ്കിൽ സ്റ്റിയറിക് ആസിഡാണ്. പാം ഓയിൽ എന്നെടുത്ത് പറയുകയാണെങ്കിൽ പാൽമാറ്റിക് ആസിഡാണ്. മരച്ചീനിയിൽ കാണപ്പെടുന്നത് പ്രൂസിക് ആസിഡ് അല്ലെങ്കിൽ ഹൈഡ്രോസയാനിക് ആസിഡ്. തേയിലയിലുള്ളതാണ് ടാനിക് ആസിഡ്. തേങ്ങയിലുള്ളതാണ് കാപ്രിക് ആസിഡ്. കൊപ്ര എന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അതുമായി കണക്ട് ചെയ്യുക. കാപ്രിക് ആസിഡ് തേങ്ങയിലാണ് കാണപ്പെടുന്നത്. അരിയിൽ കാണപ്പെടുന്ന ആസിഡാണ് ഫൈറ്റിക് ആസിഡ്.
സിട്രിക് ആസിഡ് കാണപ്പെടുന്നത് നാരങ്ങയിലും ഓറഞ്ചിലുമാണ്, പുളിപ്പുള്ള പഴങ്ങളിലാണ്. നാരങ്ങ, ഓറഞ്ച് എന്നിവയിൽ കാണപ്പെടുന്നത് സിട്രിക് ആസിഡാണ്. തൈരിൽ കാണപ്പെടുന്നത് ലാക്റ്റിക് ആസിഡാണ്, തൈരിലെ ലാക്റ്റിക് ആസിഡാണ്. ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഇത് മൂന്നിലുള്ളത് ഫോമിക് ആസിഡാണ്. ഉറുമ്പ്, കടന്നൽ, തേനീച്ച. ഉറുമ്പ്, കടന്നൽ, തേനീച്ച ഇത് മൂന്നിലും കാണപ്പെടുന്നത് ഫോമിക് ആസിഡാണ്. തേനീച്ച മെഴുക് എന്നറിയപ്പെടുന്നത് സെറോട്ടിക് ആസിഡാണ്, സെറോട്ടിക് ആസിഡ്. തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡാണ്. വെറ്റിലയിലുള്ളത് കാറ്റച്യൂണിക് ആസിഡാണ്, കാറ്റച്യൂണിക് ആസിഡ്. വിനാഗിരിയിലുള്ളത് അസറ്റിക് ആസിഡാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡായിരുന്നു അസറ്റിക് ആസിഡ്. വിനാഗിരിയിലുള്ളതും അസറ്റിക് ആസിഡാണ്. മാംസ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് അമിനോ ആസിഡാണ്, മാംസ്യത്തിലുള്ളത് അമിനോ ആസിഡാണ്. മൂത്രത്തിൽ അടങ്ങിയിരിക്കുന്നത് യൂറിക് ആസിഡാണ്, മൂത്രത്തിൽ യൂറിക് ആസിഡ്. മണ്ണിൽ അടങ്ങിയിരിക്കുന്നത് ഹ്യൂമിക് ആസിഡാണ്, ഹ്യൂമിക് ആസിഡ്. ഹ്യൂമസ് എന്ന് നമ്മൾ പറയാറുണ്ട്, മണ്ണിൽ അടങ്ങിയിട്ടുള്ളത് ഹ്യൂമിക് ആസിഡാണ്. അടുത്ത ചോദ്യം, ബോറിക് ആസിഡ് ഐ ലോഷനായി ഉപയോഗിക്കാൻ കാരണമായ ഗുണം എന്താണ്? ഐ ലോഷനായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ ബോറിക് ആസിഡാണ്. ബോറിക് ആസിഡ് ഐ ലോഷനായി ഉപയോഗിക്കാൻ കാരണമായ ഗുണം അത് ആൻറ്റിസെപ്റ്റിക് ആണ്. ശരീര ഉപരിതലത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. ശരീര ഉപരിതലത്തിലെ അണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. ഉദാഹരണത്തിന് ഈഥൈൽ ആൽക്കഹോള്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ബോറിക് ആസിഡിൻ്റെ ധാതുരൂപമാണ് സസോലൈറ്റ്, സസോലൈറ്റ്. ബോറിക് ആസിഡിൻ്റെ ധാതുരൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സസോലൈറ്റാണ്. ജാം, സ്കോഷ് തുടങ്ങിയവ കേടുകൂടാതിരിക്കുവാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ജാം, സ്കോഷ് തുടങ്ങിയവ കേടുകൂടാതിരിക്കാൻ അവയിൽ ചേർക്കുന്ന രാസവസ്തു ബെൻസോയിക് ആസിഡാണ്, ബെൻസോയിക് ആസിഡ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന നിരോധിക്കപ്പെട്ട നിറങ്ങളാണ് മെറ്റാനിൽ യെല്ലോ, ലെഡ് ക്രോമേറ്റ്. ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്ന നിരോധിക്കപ്പെട്ട നിറങ്ങളാണ് മെറ്റാനിൽ യെല്ലോ, മെറ്റാനിൽ യെല്ലോ, ലെഡ് ക്രോമേറ്റ്, ലെഡ് ക്രോമേറ്റ്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് CH4 ആണ്. CH4 എന്ന് പറയുന്നത് അമോണിയ ആണ്. അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് CH4 അമോണിയക്കാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? താഴെ പറയുന്നവയിൽ ഏതാണ് ലൂയിസ് അമ്ലം? BCl3 ആണ്, ബോറോൺ ട്രൈ ക്ലോറൈഡ്, ബോറോൺ ട്രൈ ക്ലോറൈഡ്. ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ആണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം. ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണ് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം. ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അലുമിനിയം ക്ലോറൈഡ്, കൊബാൾട്ട്, മഗ്നീഷ്യം. ലൂയിസ് ആസിഡുകൾക്ക് ഉദാഹരണമാണ് അലുമിനിയം ക്ലോറൈഡ്, കൊബാൾട്ട്, മഗ്നീഷ്യം. അടുത്തത്, ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ക്ലോർ ആൽക്കലി പ്രവർത്തനം താഴെ പറയുന്ന ഏത് രാസവസ്തുവിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ക്ലോർ ആൽക്കലി പ്രവർത്തനം സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്. ഘനജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഗിർഡലർ സൾഫൈഡ് പ്രക്രിയ. ഘനജലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഗിർഡലർ സൾഫൈഡ് പ്രക്രിയ. ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഡീകൺസ് പ്രക്രിയ, ഡീകൺസ് പ്രക്രിയ. ക്ലോറിൻ വാതകത്തിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഡീകൺസ് പ്രക്രിയ. സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ, സോഡിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡൗൺസ് പ്രക്രിയ. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ, ഡോ. മഗ്നീഷ്യം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡോ പ്രക്രിയ. ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബോഷ് പ്രക്രിയ, ഹൈഡ്രജൻ്റെ വ്യാവസായിക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ബോഷ് പ്രക്രിയ. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ, അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. നൈട്രിക് ആസിഡിൻ്റെ നിർമ്മാണ പ്രക്രിയയാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ, നൈട്രിക് ആസിഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് ഓസ്റ്റ്വാൾഡ് പ്രക്രിയ. ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ, ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ. അലുമിനിയത്തിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് നമ്മൾ പറഞ്ഞത് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ഇവിടെ ബോക്സൈറ്റിൽ നിന്നും അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബേയേഴ്സ് പ്രക്രിയ.
കുലീന ലോഹങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയയാണ് സയനൈഡ് പ്രക്രിയ. കുലീന ലോഹങ്ങൾ നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് സയനൈഡ് പ്രക്രിയ. ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപ്പാദനമാണ് ബെസിമർ പ്രക്രിയ. ഉരുക്കിൻ്റെ വ്യാവസായിക ഉൽപ്പാദനം അറിയപ്പെടുന്നത് ബെസിമർ പ്രക്രിയ എന്നാണ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ് സമ്പർക്ക പ്രക്രിയ അല്ലെങ്കിൽ കോൺടാക്ട് പ്രോസസ്സ്. സൾഫർ നിർമ്മാണ പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ. സൾഫർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രക്രിയയാണ് ഫ്രാഷ് പ്രക്രിയ. ജലം, ആൽക്കഹോൾ എന്നിവയുടെ മിശ്രിതത്തിൽ നിന്നും ആൽക്കഹോൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ ഡിസ്റ്റിലേഷനാണ്. ജലം, ആൽക്കഹോൾ എന്നിവയുടെ മിശ്രിതത്തിൽ നിന്ന് ആൽക്കഹോൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡിസ്റ്റിലേഷൻ. സമുദ്രജലത്തിൽ നിന്നും ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണത്തിലൂടെയാണ്. സമുദ്രജലത്തിൽ നിന്ന് ഉപ്പ് വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. സമുദ്രജലത്തിൽ നിന്നും ജലം ശുദ്ധീകരിച്ചെടുക്കുന്നത് ഡിസ്റ്റിലേഷനാണ്. ഉപ്പ് വേർതിരിച്ചെടുക്കുന്നത് ബാഷ്പീകരണവും ജലം ശുദ്ധീകരിക്കുന്നത് ഡിസ്റ്റിലേഷനാണ്. സമുദ്രജലത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് ഡീസലൈനേഷൻ. സമുദ്രജലത്തിൽ നിന്നും ധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നതാണ് ഡീസലൈനേഷൻ. അടുത്തത് മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ്? മഴവെള്ളത്തിൻ്റെ പി എച്ച് മൂല്യം 5.6 ആണ്. മഴവെള്ളത്തിൻ്റെ പി എച്ച് 5.6 ആണ്. ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. ജലത്തിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. മഴവെള്ളത്തിൻ്റെ 5.6 ആണ്. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നത് പി എച്ച് മൂല്യം അനുസരിച്ചാണ്. ഒരു ലായനി ആസിഡാണോ ബേസാണോ എന്ന് തിരിച്ചറിയുന്നത് പി എച്ച് മൂല്യം അനുസരിച്ചാണ്. പി എച്ച് എന്നതിൻ്റെ പൂർണ്ണ രൂപം പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നാണ്. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, ഹൈഡ്രജൻ്റെ വീര്യം എന്നാണ് പി എച്ച് കൊണ്ട് അർത്ഥമാക്കുന്നത്. പി എച്ച് സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 0 മുതൽ 14 വരെയുള്ള നമ്പറാണ്. 0 മുതൽ 14 വരെയുള്ള നമ്പറാണ് പി എച്ച് സ്കെയിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് സോറൻ സൊറൻസൺ ആണ്. സോറൻ സൊറൻസൺ ആണ് പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത്. നിർവീര്യ വസ്തുവിൻ്റെ പി എച്ച് മൂല്യം 7 ആണ്. നിർവീര്യ വസ്തുവിൻ്റെ പി എച്ച് 7 ആണ്. പി എച്ച് മൂല്യം 7 താഴെയാണെങ്കിൽ ആ പദാർത്ഥം ആസിഡാണെന്ന് മനസ്സിലാക്കാം. പി എച്ച് മൂല്യം 7 താഴെ വരുന്ന പദാർത്ഥങ്ങളെല്ലാം ആസിഡാണ്. പി എച്ച് മൂല്യം 7 മുകളിൽ വരുന്ന പദാർത്ഥങ്ങളെല്ലാം ആൽക്കലിയാണ്. 7 താഴെയാണെങ്കിൽ ആസിഡും 7 മുകളിലാണെങ്കിൽ ആൽക്കലിയാണ്. അമോണിയയുടെ പി എച്ച് മൂല്യം 10.6 മുതൽ 11 വരെയാണ്. അമോണിയയുടെ പി എച്ച് 10.6 to 11 ആണ്. ചുണ്ണാമ്പ് വെള്ളത്തിൻ്റെ പി എച്ച് 10.5 ആണ്. അപ്പക്കാരത്തിൻ്റെ പി എച്ച് 8 മുതൽ 9 വരെയാണ്. 8 to 9 ആണ് അപ്പക്കാരത്തിൻ്റെ പി എച്ച്. ടൂത്ത്പേസ്റ്റിലുള്ള പി എച്ച് 8.7 ആണ്. ടൂത്ത്പേസ്റ്റിൽ 8.7 ആണ് പി എച്ച്. കടൽ വെള്ളം 8 ആണ്. കടൽവെള്ളത്തിൻ്റെ പി എച്ച് 8 ആണ്. രക്തത്തിലെ പി എച്ച് 7.4 ആണ്. ശുദ്ധജലത്തിലെ പി എച്ച് 7 ആണ്. ഉമിനീരിലെ പി എച്ച് 6.4 ആണ്. ഉമിനീരിലെ പി എച്ച് 6.4 ആണ്. ഈ നമ്പേഴ്സ് എല്ലാം പഠിച്ചു വയ്ക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതൊക്കെയാണ് ആസിഡ്, ആസിഡ് അല്ലാത്തത് ഏതാണ്, ആൽക്കലി ഏതാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. പാലിൻ്റെ പി എച്ച് 6.4 ആണ്. SERT പ്രകാരം 6.4 ആണ് പാലിലെ പി എച്ച്. NCERT പ്രകാരം 6.8 ആണ്. ഓപ്ഷൻ ഏതാണോ തന്നിട്ടുള്ളത് അതിനനുസരിച്ച് ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക. മൂത്രത്തിലെ പി എച്ച് 6 ആണ്. മൂത്രത്തിലെ പി എച്ച് 6. ചായയിലെ പി എച്ച് 5.5 ആണ്. ചായ 5.5. കാപ്പിയിലെ 5 ആണ്. 5 ആണ് പി എച്ച്. അത് വിലയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. കാപ്പി 5 രൂപ, ചായയ്ക്ക് 5.5 രൂപയാണ്. അങ്ങനെ കണക്ട് ചെയ്തിട്ട് 5.5 എന്നും 5 എന്നും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിയറിലെ പി എച്ച് 4.5 ആണ്. ബിയറിലെ പി എച്ച് 4.5 ആണ്. അമ്ലമഴയുടെ പി എച്ച് 4 മുതൽ 5.5 വരെയാണ്. അമ്ലമഴയിലെ പി എച്ച് 4 മുതൽ 5.5 വരെയാണ്. തക്കാളിയിലെ പി എച്ച് 4.2 ആണ്. വിനാഗിരിയിലെ പി എച്ച് 4.2 തന്നെയാണ്. വിനാഗിരിയിലെ പി എച്ച് 4.2. ഓറഞ്ച് ജ്യൂസിലെ പി എച്ച് 3.1 മുതൽ 4.1 വരെയാണ്. ഓറഞ്ച് ജ്യൂസിലെ പി എച്ച് 3.1 മുതൽ 4.1 വരെ. മുന്തിരിയിലെ പി എച്ച് 3.4 മുതൽ 4.5 വരെയാണ്. മുന്തിരി 3.4 മുതൽ 4.5 വരെയാണ് പി എച്ച്. നാരങ്ങാ വെള്ളത്തിലെ പി എച്ച് 2.4 ആണ്. നാരങ്ങാ വെള്ളത്തിലെ പി എച്ച് 2.4. ആമാശയ രസത്തിലെ പി എച്ച് 1.6 മുതൽ 1.8 വരെയാണ്. ആമാശയ രസത്തിലെ പി എച്ച് 1.6 മുതൽ 1.8 വരെയാണ്. അടുത്ത ചോദ്യം, ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത് ഏതാണ്? ആസിഡുകളുടെ പൊതുഗുണങ്ങളിൽ പെടാത്തത് ചുവന്ന ലിറ്റ്മസിനെ നീല നിറമാക്കുന്നു എന്നുള്ളതാണ് പൊതുഗുണങ്ങളിൽ പെടാത്തത്. ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ളതാണ് ആസിഡുകൾ. വൈദ്യുതവാഹികളാണ്. പുളി രുചിയുണ്ട്.
ആസിഡുകളുടെ പൊതുഗുണമാണ് ഹൈഡ്രജൻ അടങ്ങിയിട്ടുണ്ട്, വൈദ്യുത വാഹികളാണ്, പുളി രുചിയുണ്ട്, നീല ലിറ്റ്മസ് പേപ്പറിനെ ചുവപ്പ് നിറമാക്കുന്നു. ഫിനോഫ്തലിനെ ആസിഡിലുള്ള നിറം എന്താണ്? ഫിനോഫ്തലിനെ ആസിഡിലുള്ള നിറം നിറമില്ല. ഫിനോഫ്തലിന് ആസിഡിൽ നിറമില്ല. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറമായി മാറും. ആൽക്കലിയിലാണെങ്കിൽ നീല നിറത്തിൽ തന്നെ ആയിരിക്കും. നീല ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പും ആൽക്കലിയിൽ നീല നിറവുമായിരിക്കും. മുളകുപൊടി ആസിഡിൽ ഇളം ചുവപ്പ് നിറത്തിലും ആൽക്കലിയിലും ഇളം ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. ചുവപ്പ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറത്തിൽ തന്നെ കാണും, ആൽക്കലിയിലാണെങ്കിൽ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ചെമ്പരത്തി പേപ്പർ നീല ചെമ്പരത്തി പേപ്പർ ആസിഡിൽ ചുവപ്പ് നിറത്തിലും ആൽക്കലിയിലെ നീല നിറത്തിലും കാണപ്പെടും. ഇതെല്ലാം SCERTയിലും ചോദ്യങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് വ്യക്തമായി പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. ഫിനോഫ്തലിനെ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിലാണെങ്കിൽ പിങ്ക് നിറമാണ് ഉള്ളത്. ഫിനോഫ്തലിനെ ആസിഡിൽ നിറമില്ല, ആൽക്കലിയിലെ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നു. വെള്ള പേപ്പർ ആസിഡിൽ വെള്ള നിറത്തിലും ആൽക്കലിയിലും വെള്ള നിറത്തിലാണ് കാണുന്നത്. കരിപ്പൊടി ആസിഡിലും ആൽക്കലിയിലും കറുപ്പ് നിറത്തിലാണ് കാണുന്നത്. മീഥൈൽ ഓറഞ്ച് ആസിഡിൽ ഇളം പിങ്ക് നിറത്തിലും ആൽക്കലിയിൽ ഇളം മഞ്ഞ നിറത്തിലുമാണ് കാണപ്പെടുന്നത്. തുള്ളി നീലം ലിക്വിഡ് ബ്ലൂ ആസിഡിലും ആൽക്കലിയിലും നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. മഞ്ഞൾ ആസിഡിൽ മഞ്ഞ നിറത്തിലും ആൽക്കലിയിൽ ചുവപ്പ് നിറത്തിലും കാണപ്പെടുന്നു. മഞ്ഞൾ ആസിഡിൽ മഞ്ഞ നിറത്തിലും ആൽക്കലിയിലെ ചുവപ്പ് നിറത്തിലുമാണ് കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായിട്ട് ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് ഫോർമാൽഡിഹൈഡ്. പരീക്ഷണശാലകളിൽ ജൈവ സാമ്പിളും മൃതശരീരവും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഫോർമാൽഡിഹൈഡാണ്. പരീക്ഷണശാലകളിലെ ജൈവ സാമ്പിളും മൃതശരീരവും കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നത് ഫോർമാൽഡിഹൈഡാണ്. ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ് ആയി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ്, അസറ്റിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, പഞ്ചസാര. ഭക്ഷണം കേടുവരാതെ സൂക്ഷിക്കാൻ പ്രിസർവേറ്റീവ്സായി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ക്ലോറൈഡ്, അസറ്റിക് ആസിഡ്, സോഡിയം ബെൻസോയേറ്റ്, പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ്, പഞ്ചസാര തുടങ്ങിയവ. മത്സ്യത്തിലെ മായം കണ്ടെത്തുന്നതിനായി കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. മത്സ്യത്തിലെ മായം കണ്ടെത്തുന്നതിനായിട്ട് കേരള ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ സാഗർ റാണി. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം സോഡിയം ക്ലോറൈഡാണ്. സമുദ്രജലത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം സോഡിയം ക്ലോറൈഡാണ്. ഇന്ദുപ്പ് രാസപരമായിട്ട് പൊട്ടാസ്യം ക്ലോറൈഡാണ്. ഇന്ദുപ്പ് എന്നറിയപ്പെടുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. ഫെർട്ടിലൈസറായി ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ക്ലോറൈഡ്. ഫെർട്ടിലൈസറായിട്ട് ഉപയോഗിക്കുന്നത് പൊട്ടാസ്യം ക്ലോറൈഡാണ്. വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് അസറ്റിക് ആസിഡാണ്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കപ്പെട്ട ആസിഡും അസറ്റിക് ആസിഡാണ്. ഏറ്റവും പഴക്കമുള്ള ആസിഡ് എന്നറിയപ്പെടുന്നത് അസറ്റിക് ആസിഡാണ്. അടുത്ത ചോദ്യം, കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം ഏതാണ്? കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം സോഡിയമാണ്. കറിയുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകമാണ് സോഡിയം. സോഡിയത്തിൻ്റെ രാസപ്രതീകം Na എന്നാണ്. Na നേട്രിയം എന്ന ലാറ്റിൻ പേരിൽ നിന്നാണ് Na എന്നുള്ള പ്രതീകം വന്നിട്ടുള്ളത്. അലക്കുകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകവും സോഡിയമാണ്. അലക്കുകാരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം സോഡിയമാണ്. അതുപോലെ തന്നെ അപ്പക്കാരത്തിൽ അടങ്ങിയിരിക്കുന്നതും സോഡിയമാണ്. അപ്പക്കാരത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം സോഡിയമാണ്. കറിയുപ്പിൻ്റെ രാസസൂത്രം സോഡിയം ക്ലോറൈഡ് എന്നാണ്. NaCl. കറിയുപ്പിൻ്റെ രാസസൂത്രം സോഡിയം ക്ലോറൈഡ് NaCl ആണ്. ഇന്ദുപ്പിൽ അടങ്ങിയിരിക്കുന്ന ലോഹമൂലകം പൊട്ടാസ്യമാണ്. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. രാസസൂര്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് മഗ്നീഷ്യമാണ്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം. വെള്ളത്തിലിട്ടാൽ കത്തുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. അതുകൊണ്ടാണ് മണ്ണെണ്ണയിൽ സൂക്ഷിക്കുന്നത്. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് പ്രധാന പങ്കു വഹിക്കുന്ന ലോഹങ്ങളാണ് സോഡിയവും പൊട്ടാസ്യവും. മനുഷ്യരിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കു വഹിക്കുന്ന ലോഹങ്ങളാണ് സോഡിയം പൊട്ടാസ്യം. അടുത്ത ചോദ്യം,
ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയം ലവണമാണ് സോഡിയം പൈറോക്സൈഡ്. ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സോഡിയത്തിൻ്റെ ലവണമാണ് സോഡിയം പൈറോക്സൈഡ്. സോഡിയം വായുവിൻ്റെ ആധിക്യത്തിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് സോഡിയം പൈറോക്സൈഡ്. സോഡിയം വായുവിൻ്റെ ആധിക്യത്തിൽ ജ്വലിക്കുമ്പോൾ ഉണ്ടാകുന്ന പദാർത്ഥമാണ് സോഡിയം പൈറോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തമാണ് സോഡിയം ഹൈഡ്രോക്സൈഡ്. വാഷിംഗ് സോപ്പിൽ ഉപയോഗിക്കുന്ന രാസസംയുക്തം സോഡിയം ഹൈഡ്രോക്സൈഡാണ്. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ആൽക്കലൈൻ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യാൻ ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഫ്റ്റ് സോപ്പ് ലിക്വിഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോഫ്റ്റ് സോപ്പ് അല്ലെങ്കിൽ ലിക്വിഡ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ബ്ലീച്ചിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പൈറോക്സൈഡ്. ബ്ലീച്ചിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ്റെ സംയുക്തമാണ് ഹൈഡ്രജൻ പൈറോക്സൈഡ്. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തം ഹൈഡ്രജൻ പൈറോക്സൈഡാണ്. പഴയ എണ്ണച്ചായ ചിത്രങ്ങളിൽ നിറം നിലനിർത്താനായി ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പൈറോക്സൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്.